ഇറ്റ് ഈസ് ഇൻ ദ ഹൗസ് ദ വുമൺ ആൻഡ് ദ ഹോഴ്സ്. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് മുഹമ്മദ് നബിക്ക് ആ കൂടെയുള്ള സംശയം എന്ന് പറയുന്നത് പ്രവാചകനാണ് കേട്ടോ, അത് നിങ്ങൾ ഓർക്കണം. ആ കൂടെയുള്ള സംശയം എന്ന് പറയുന്നത് ഈ അശുഭ ലക്ഷണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ പുള്ളിക്ക് സംശയമുള്ളൂ. അതേസമയം ഇനി അങ്ങനെ അശുഭ ലക്ഷണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ വീടാണെന്നും അത് സ്ത്രീയാണെന്നും ഇതുപോലെ കുതിരയാണും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരു തർക്കമില്ല എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഇവിടെ മനസ്സിലാക്കും. എങ്ങനെയുണ്ട് നമ്മളെ പ്രവാചകൻ? ഇതാണ് നമ്മളുടെ മുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആൾ. ഇതൊക്കെ കേട്ടിട്ടാണ്, ഇതൊക്കെ വായിച്ചറിഞ്ഞപ്പോഴാണ് നമ്മൾ ഇസ്ലാമിയിൽ നിന്ന് പുറത്ത് ചാടുന്ന അവസ്ഥ ഉണ്ടായേ എന്നുള്ളതും കൂടി ഒന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുക. കാരണം നമ്മളെ മനസ്സിലുള്ള പ്രവാചകൻ ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ വിചാരിച്ചിരുന്ന ഇസ്ലാം നേരത്തെ ആ ഉസ്താദ് പറഞ്ഞ ഒരു പരിഹാരം ഇസ്ലാം മാത്രമാണ് എന്നുള്ള ഒരു തരത്തിൽ ഇസ്ലാം ഇങ്ങനെ വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ചില യുക്തിവാദികളായിട്ടുള്ള ജബ്ബാർ മാഷും ജാമിദ ടീച്ചറും പിന്നെ കുറേ അലി മാഷ് അങ്ങനെ കുറേ ആളുകൾ അതും ഇതൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ സുന്നാ ഡോട്ട് കോമിൽ കയറി തപ്പി നോക്കുമ്പോഴാണ് എന്ത് പഠിച്ചോനെ ഇതുപോലെയുള്ള സാധനമാണ് കിടക്കണേന്നുള്ളത് നമ്മളെ കണ്ണിലേക്ക് വരുന്നത്. ഒരു ബോധമുള്ള മനുഷ്യന് അയാൾക്കിത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സാധനം പറഞ്ഞു വെക്കുന്നത്? അതായത് ഈവിൾ ഓമൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമില്ല. അത് പറയുമ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം പറയേണ്ടി വരുന്നത്. അതായത് ഒരു പ്രവാചകൻ സത്യത്തിൽ ഒരു പ്രവാചകനായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയേണ്ടത്? ഇങ്ങനെ ഒരു ഈവിൾ ഓമനെ കുറിച്ചിട്ട് പറയുമ്പോൾ എന്താ പറയേണ്ടത്? അയാളൊരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ആ പ്രവാചകൻ ഒന്നിങ്ങനെയൊക്കെ ഇരുന്ന് പറയും, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ഈ വിളോമൻ എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല, അതുകൊണ്ട് തന്നെ എന്ത് സാധനത്തിലാണ് ഈ അശുഭ ലക്ഷണം എന്നുള്ളത് എന്ന് തെരയുന്നതിലും അർത്ഥമില്ല, സോ എല്ലാവരും വീട്ടിൽ പോട എന്ന് പറയേണ്ട ഒരു രീതിയല്ലേ സത്യത്തിൽ ഒരു പ്രവാചകൻ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മളെ പ്രവാചകൻ ചെയ്തെന്താണ്? അയാൾ മൂപ്പര് ചെയ്തു വെക്കുന്ന ഇതുപോലെയുള്ള ഓരോ സാധനമാണ്. അതായത് ഈ വിളോമൻ ഉണ്ടോയില്ലെന്ന് നമുക്ക് അറിയില്ല കുട്ടികളെ, പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ആ ഈ വിളോമൻ എന്ന് പറയുന്ന സാധനം അത് വീട്ടിലും പെണ്ണിലും കരുത് ഇതുപോലെ കുതിരയിലുമാണ് എന്നുള്ളത് മാത്രമേ ഞമ്മക്കറിയുള്ളൂ, ബാക്കിയൊന്നും ഞമ്മക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഉസ്താദ് ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദിനെ പിടിച്ച് പ്രവാചകനാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചോദിക്കുന്നത്. അതാണ് നമുക്കിവിടെ കാണുന്നത്. ഇതാണ് നമ്മളെ പ്രവാചകൻ്റെ അവസ്ഥ. ഈ ഇതുപോലെയുള്ള ഒരാൾ എങ്ങനെയാണ് പ്രവാചകൻ എന്ന് നമുക്ക് പറയാൻ കഴിയുകയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ഒരു നമ്മളെപ്പോഴും പറയാറുണ്ട് ആറാം നൂറ്റാണ്ടിലെ ഒരു സദ്ഗുരു എന്ന്, അതായത് ഇങ്ങനെ ഇരിക്കുന്നു കൂടെ കുറേ ആളുകൾ ഇരിക്കുന്നു, ആളുകൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നു, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിവിടുന്നു, ഇതാണ് അവിടെ നടത്തുന്നത്, അത്രയാണ് അവിടെ സംഭവിക്കുന്നുള്ളൂ. ആ സദ്ഗുരുവിന് പക്ഷേ നമ്മളെപ്പോഴും പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്, സദ്ഗുരു ആരെയും കൊല്ലാനൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ആറാം നൂറ്റാണ്ടിലെ സദ്ഗുരു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ആ നൂറ്റാണ്ടിലെ സദ്ഗുരുവിന് അങ്ങനെ കൊള്ളയടിക്കാനും ഗോത്രങ്ങൾ കൊള്ളയടിക്കാനും അടിമ സ്ത്രീകളെ വെക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ സദ്ഗുരുവിന് അത് സാധിക്കാത്തതെന്നുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനം നിലവിലില്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇവിടെ അതൊക്കെ കാണാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് നിങ്ങൾ ക്ലിയറായിട്ട് മനസ്സിലാക്കുക. ആറാം നൂറ്റാണ്ടിലെ സദ്ഗുരു ഇതുപോലെ ചുറ്റും ഇരിക്കുന്ന ആളുകൾ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വെക്കുന്നതുകൊണ്ടാണ് സൂര്യഗ്രഹണം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അത് അനുഭവപ്പെടുന്ന സമയത്ത് അത് അള്ളാഹു പേടിപ്പിക്കണതാണ് എന്ന് പറയേണ്ടി വരുന്നത്.